ഞാനായിരുന്നു അന്ന് വണ്ടി ഓടിച്ചിരുന്നത്. അത് ഞങ്ങൾ എടപ്പള്ളി ഭാഗത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഒരു ട്രക്ക് വന്ന് സൈഡിൽ വന്ന് ഇടിച്ചത്. അപ്പോൾ ആളെ പെട്ടെന്ന് അബോധാവസ്ഥയിലായിരുന്നു, വണ്ടിയിൽ ബ്ലഡൊക്കെ വന്നു. പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഞാൻ കൈയും കാലും കാണിച്ചിട്ട് ഒരു ഒരാളും നോക്കണ്ടായിരുന്നില്ല. ഒരാൾ മരിച്ചാണ്, അതായിരുന്നു എല്ലാവരും കൂടുതൽ നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഒരു ഓട്ടോക്കാരനെ ഓടി വരുന്ന കണ്ടു. ആ ഓട്ടോ തന്നെ നേരെ ആസ്റ്ററിലേക്ക് കൊണ്ടുപോയി. ആസ്റ്ററിൻ്റെ അടുത്ത് എത്തണ കഴിയുമ്പോൾ ഒരു പാലം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ എൻ്റെ മടിയിലായിരുന്നു ആൾ കിടന്നിരുന്നത്. ആൾ ഭയങ്കര ബലം പിടിക്കലും ഭയങ്കര കൂടുതലായിരുന്നു. എന്താ ആ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നേരെ പൾസ് നോക്കിയപ്പോൾ പൾസ് ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. അവർ നേരെ ഹോസ്പിറ്റലിലെത്തി, ഡോക്ടർ നേരെ അകത്തോട്ട് കയറ്റി. ഞാൻ നേരെ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് അത് കണ്ടത്. എന്താ നെഞ്ചത്ത് ഒരു സ്ഥലം വെച്ചു, അടിച്ചു, ആളിങ്ങനെ ഞെട്ടി എഴുന്നേക്കണ പോലെ കണ്ടു. എന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അൺകോൺഷ്യസ് മൂഡിലായിരുന്നു. അതിൽ നിന്നാണ് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇവിടെ അഖിലും സിനിമയും എന്നെ ഹെൽപ്പ് ചെയ്തത് എല്ലാത്തിലും. അതിനുശേഷം പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നടക്കാനായാലും നിൽക്കാനായാലും സ്റ്റെപ്സ് കയറാനായാലും നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായാലും എല്ലാം തന്നെ സാധിക്കുന്നുണ്ട്. സോ ഇത് ഒരു കാലിലെ പ്ലാസ്റ്റർ, ഡിജിറ്റൽ പ്ലാസ്റ്റർ, അങ്ങനെ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ടേൺ റൗണ്ടാണ്. ആ കാര്യങ്ങൾ അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റി നമുക്ക്. രണ്ടാമത് ഒരാൾ, ഒരു ചെറിയ കുട്ടി ജനിച്ച് വീണാൽ എങ്ങനെ ഇരിക്കും, അതിൽ നിന്ന് അവരെന്നെ എല്ലാം ചെയ്യാൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അവർ തന്നെയാണ് എനിക്കെല്ലാം ചെയ്തു തന്നത്. തീർച്ചയായിട്ടും അവരെ ഒരുപാട് ക്രെഡിറ്റ് അർഹിക്കുന്നു. റീഹാബിൽ വന്ന ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മാത്യു ഡോക്ടറെ കാണുന്നത്. റീഹാബില് മാത്യു ഡോക്ടറാണ് ഫസ്റ്റായിട്ട് പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് എന്താ ഒരു ഹോപ്പ് തന്നത്. മാത്യു ഡോക്ടറാണ് കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞക്കിൾസ് ഇത് ചെയ്യുമായിരുന്നു, അത് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. അതേപോലെ കൈക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ പാസീവ് മൂവ്മെൻറ്റ്സ്, കോൺഷ്യസ് വന്നില്ലെങ്കിലും ഇങ്ങനെ പാസീവ് മൂവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് എന്തായാലും നോർമൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. 10 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ കുറച്ച് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ തുടങ്ങി. കണ്ണ് തുറന്നിട്ടും എല്ലാവരെയും അറിയാൻ മനസ്സിലാക്കാൻ കുറച്ചുകൂടി സമയമെടുത്തു. കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ വോയിസ് ഒക്കെ പിന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ത്രൂ ഔട്ട് ഈ ജേർണിയിൽ ത്രൂ ഔട്ട് ഡോക്ടേഴ്സൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്യു ഡോക്ടർ ആണെങ്കിലും ഡോക്ടർ സക്കാരിയ, ഡോക്ടർ ആൻ, ഇവരൊക്കെ വളരെ അപ്രോച്ചബിൾ ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു. ഇൻഫാക്ട് ഇറ്റ് ഇസ് എക്സാക്ട്ലി 2 മന്ത്സ് since he came to us, and he was involved in a horrific accident involving a lorry and his car, and he had a serious head injury, a serious chest injury, injuries to his bones, both in the leg and in the shoulders. And he came to us, and when he was transferred under us he was barely conscious, with all sorts of tubes going in and out of his body. Over this period of time, fortunately he has made a good recovery neurologically, but also the fact that we were able to support him through that process is of great satisfaction to us. With Manikantan, it has been a singular pleasure for us to see him walk away from us, not merely walk away. We have also been working with his higher mental functions, and we are proud to say that his cognitive functions are very close to normal now. ആദ്യം എന്നുള്ള പലതും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഓർമ്മയില്ല, അങ്ങനെ അവസ്ഥയിലായിരുന്നു. ഒക്ടോബർ അറൗണ്ട് 15th ആയിരിക്കാം എൻ്റെ കാലിൻ്റെ ആംഗിളിലത്തെ പ്ലാസ്റ്റർ കട്ട് ചെയ്യുന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അതിന് ശേഷമാണ് എനിക്ക് കുറേയെങ്കിലും കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങിയത്. ഒഫ്കോഴ്സ് ആ സമയത്ത് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ ഒക്യുപേഷണൽ തെറാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൈ കാലുണ്ടുള്ള മൂവ്മെൻറ്റ് മാത്രമല്ല ബാക്കി നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. സോ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു അത്, നമ്മൾ ഈ പറഞ്ഞ പോലെ. ആൻഡ് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ 15 ദിവസം എടുത്തുള്ളൂ അവിടെ നിന്ന് ഡിസ്ചാർജ് ആകാൻ വേണ്ടിയിട്ട്. എന്നെ കൊണ്ട് വെച്ചാൽ ആ ഒരു സമയത്ത് മാത്രം എനിക്ക് കോൺഷ്യസ് ആയിട്ട് സ്വയബുദ്ധിയിൽ ചിന്തിക്കാനുള്ള ഇത് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരെയും തിരിച്ചറിയാനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനൊന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷേ ആ അവസ്ഥയെങ്കിലും വന്ന് അപ്പോഴായിരുന്നു. ഈവൻ അത്യാവശ്യം കുട്ടികളുടെ കളിക്കാനായാലും കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും ഇരിക്കാനായാലും സ്വന്തം കാര്യങ്ങൾ മുഴുവൻ നോക്കാനും അത്യാവശ്യം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇപ്പോൾ പോസിബിളാണ്.
ബാക്കി എല്ലാ ഒരുമാതിരി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റീസണബിളി നോർമലാണ്. ബാക്കിയും കൂടി അനദർ വൺ ടു മന്ത്സിൽ ഫുള്ളി നോർമലാണ്. ഇപ്പോൾ ഓഫീസാണെങ്കിലും ഓൾമോസ്റ്റ് ലാപ്ടോപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു 80% ഞാൻ ഫുള്ളി ഇൻവോൾവ് ആയിട്ടും. പണ്ടത്തെ പോലെ ട്രാവൽ ഇല്ലയെന്ന് മാത്രം, ഇപ്പോൾ അതായത് സിഗ്നിഫിക്കൻറ്റ് അണ്ടർ വെയിറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ട്രാവൽ അത്ര സജസ്റ്റ് ഇല്ല. ഓഫ്കോഴ്സ് ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റും ട്രാവലിന് കണ്ടീഷ്യൂ അല്ല നമുക്ക്, അതുകൊണ്ട് അതിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി അതർവൈസ് ഇപ്പോൾ എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു നോർമലിന് തന്നെ പറയാം. ബാക്കിയുള്ള ഒരു 15% അതിനേക്കാൾ മോളോ 120 ആവും ഒരു പക്ഷേ 100 മോളിൽ ആ ഒരു ഇത് ഒരു അടുത്ത 2-3 മാസത്തിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആസ്റ്റലത്തെ ഓരോ ഡോക്ടർമാർ ഇപ്പോൾ വൈഫ് പറഞ്ഞ പോലെ തന്നെ ന്യൂറോ ആവട്ടെ, ഓർത്തോ ആവട്ടെ, റീഹാബ് ആവട്ടെ, എല്ലാ ഇപ്പോൾ പ്രൊമോളജിസ്റ്റ് ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ ഡോക്ടർമാരും ഒത്തിരി ഒത്തിരി പ്ലസ് സപ്പോർട്ട് സ്റ്റാഫും, ഇപ്പോൾ ഡോക്ടർ അഖിലിനെ പോലെ ഫിസിയോതെറാപ്പി ആവട്ടെ, മറ്റ് നേഴ്സസ് ആവട്ടെ, ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്തൊന്നും സത്യം പറയാം എന്ത് നന്ദി പറഞ്ഞാലും എനിക്കത് തീരില്ല. അതുകൊണ്ട് ഓപ്പൺ ഹോൾ ഹാർട്ടഡ്ലി എനിക്ക് ഒത്തിരി താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് പറയാമെന്ന് മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഒരുപാട് എനിക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ 85% നോർമൽസിലേക്ക് വന്നിരിക്കുന്നത്. സോ ഹോൾ ഹാർട്ടഡ് താങ്ക്സ് ഫോർ ദം.